ഹലോ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ കൊറേ നാളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തിനാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് എല്ലാവരും സന്തോഷമുള്ളവരായിരിക്കണം. എനിക്ക് എല്ലാവരും ഒന്ന് എത്ര ഇതാണെങ്കിലും എനിക്ക് എല്ലാവരും സന്തോഷിക്കണം. എന്റെ ചുറ്റുള്ളവരൊക്കെ സന്തോഷിക്കണം എനിക്ക് ആഗ്രഹം. അപ്പോൾ എല്ലാവരും ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി ഞാൻ വീഡിയോ പിടിച്ചിരുന്നത്. ഇപ്പോൾ ഇതൊരു പരീക്ഷണ വീഡിയോ ആണ്. എന്നെ ശരിക്കുള്ള അടിപൊളി വീഡിയോസ് പിന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താലും ഇതിലും പ്രശ്നമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാം, നിങ്ങൾ വീഡിയോ എന്തായാലും കാണാം. കാരണം ഇത് ഞാൻ ഇന്നോ ഇന്നലെയോ പിടിച്ചതല്ല, ഞാൻ പണ്ട് പിടിച്ചു വെച്ചിരുന്ന കുറച്ച് ഫുട്ടേജസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് യൂട്യൂബിലിടണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കുറച്ച് വീഡിയോസ് അതിൻ്റെ ഒരു മിക്സ് ചെയ്തിങ്ങായിട്ട് ഞാൻ ഇടുകയാണ്. അതിലെല്ലാത്തിൻ്റെയും ഒരു മെയിൻ പോയിന്റ് ഇത് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷമായിരിക്കുക, നമ്മളെല്ലാവരും ഹാപ്പി ആയിരിക്കുക. നമുക്കിപ്പോൾ ഈ സ്ട്രെസ് ഇത് ഭയങ്കര സ്ട്രെസ് അത് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ ഓടി രക്ഷപ്പെടണമെന്ന് തോന്നും. അതാണ് നമ്മുടെ അമ്മ വീട്, ഈ പ്രകൃതി. അവിടെയൊക്കെ നമ്മൾ കുറേ പേര്, നമ്മളെ ഇന്ത്യക്ക് തന്നെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു വിദേശികളൊക്കെ സ്ട്രെസ് ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ അതുപോലൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമുക്ക് കണക്കാം. ലൈഫ് ഇസ് എ റേസ്. ജീവിതം വേഗം കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ എല്ലാം നമുക്ക് ആസ്വദിക്കാനാവില്ല. ആസ്വദിക്കാവുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നത് നമ്മളറിയാറില്ല. ജീവിതത്തിൽ പലതും നമുക്കങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. പരിശ്രമിക്കണം, വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. കിട്ടിയില്ല വീഡിയോ കിട്ടിയിട്ടില്ല. മരം പൊറിക്കണ്ട എടാ, ഒരു ലൂപിക്കും ഒരു ലൂപിക്കാൻ വേണ്ടില്ലല്ലോ. അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടും. ജസ്റ്റ് എൻജോയ് ദാറ്റ് മൊമെന്റ്. ജീവിതത്തിൽ ചിലപ്പോൾ ഭയങ്കര നിരാശ തോന്നും. അപ്പോൾ ആകാശത്തേക്ക് നോക്ക്, എന്ത് ഭംഗിയാലേ. പറക്കണം എന്ന് തോന്നിയാൽ പറക്കുക, എന്ന് വെച്ചാൽ പറക്കാൻ വേണ്ടി പണിയെടുക്കുക. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് വിജയിക്കും, അതുറപ്പാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ ഭ്രാന്താവും, എന്തൊക്കെയോ പറയണമെന്ന് തോന്നും, നമുക്ക് നമ്മളാവാൻ തോന്നും. അത് നല്ലതാ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളാവുക. നമുക്ക് പറ്റാവുന്ന കുറച്ച് നേരമെങ്കിലും ജീവിക്കുക നമുക്കിഷ്ടമുള്ള പോലെ, ബാക്കി ആരെയും ഉപദ്രവിക്കാതെ.